Hello everyone, welcome back to the channel Comrade CA. This is your friend CA Amit. Psychology of money. ഇതിനെ കുറിച്ചാണ് ഞങ്ങളുടെ ഡിസ്കഷൻ. സൈക്കോളജി ഓഫ് മണി ഞാനൊരു യുനോ ബുക്കിന്റെ റിവ്യൂ ഒന്നുമല്ല. ധാരാളം നിങ്ങൾ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കുറെ ഇൻഫർമേഷൻ ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് യുനോ ഹൗ ദിസ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ യുവർ ജേർണി, ഹൗ ഇറ്റ് ക്യാൻ ബി ഇൻസൈറ്റ്ഫുൾ ഫോർ യു. ഓക്കെ, പക്ഷെ അവിടെ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പണ്ട് മുതലേ അറിയുന്നത് സൈക്കോളജി ഓഫ് മണി, മണി മണി ഇസ് ഫസ്റ്റ്. അതായത് ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഈ സൈക്കോളജി ഓഫ് മണിയെ പെട്ടെന്നൊന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 പോയിന്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഹൗ ദിസ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ യുവർ ഡെയിലി ലൈഫ്, ദാറ്റ് ഓൾസോ വി ക്യാൻ സീ. നൗ ഫസ്റ്റ് ഇസ് മണി ഈസ് മോർ ദാൻ നമ്പേഴ്സ് ആണ് ഫസ്റ്റ് പോയിന്റ്. നൗ വാട്ട് ഇസ് ദാറ്റ് മണി ഈസ് മോർ ദാൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് നമ്പേഴ്സ് യുനോ നമ്പേഴ്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടേ ഒരു പേടിയുള്ളൊരു സംഭവമാണ്. ഞാൻ എൻ്റെ പറ്റി പറയുകയാണ്, നമ്പേഴ്സ് ഒരു പേടിയുള്ളൊരു സംഭവമാണ്. മാത്സ് മാത്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മാത്സ് കുറച്ച് പോരാണ്, മാത്സ് പോരാണ്, ഒരു ഫിയർ ഉണ്ട്. പോരാണോ എന്ന് ചോദിച്ചാൽ സ്കോർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, പക്ഷേ എങ്കിൽ ഫിയർ ആണ്, ഉള്ളിലൊരു ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ സി എ ചെയ്യാൻ മാത്സ് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഉണ്ട്, പക്ഷേ എങ്കിൽ അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാം. അപ്പം മണി ഈസ് മോർ ദാൻ ജസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പണ്ട് മുതലേ കണക്ക് പേടിയാണ്. കണക്കിന് പേടിയാണെങ്കിൽ എന്താണെങ്കിലും പക്ഷേ പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം. പൈസ നമ്പേഴ്സിൻ്റെ അല്ലേ, അല്ലേ? പൈസ നമ്പേഴ്സ്, പക്ഷേ ആസ് എ മീൻസ് ഇറ്റ് ഇസ് യൂസ്ഫുൾ. പക്ഷെ പൈസ വേണം, നമ്പേഴ്സ് എത്ര പേടിയാണ്. കണക്ക് നോക്കാൻ അറിയാത്തവന് പൈസ ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ കണക്ക് നോക്കലും ഇതൊക്കെ വേറെ ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ പൈസ ഒരു മോർ ദാൻ നമ്പേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് അബൌട്ട് ഇമോഷൻസ്. അത് ഞങ്ങളുടെ ഒരു ബിഹേവിയറാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിനെങ്ങനെ അട്രാക്ട് ചെയ്യാം, ഇതൊക്കെയാണ് ഈ പോയിന്റ്, ഈ സൈക്കോളജി ഓഫ് മണി എന്നുള്ള ഈ ബുക്കിൽ പറയുന്നത്. മണി ഈസ് മോർ ദാൻ ജസ്റ്റ് നമ്പേഴ്സ്. അപ്പോൾ മണിയെ ഞങ്ങൾ എങ്ങനെ അട്രാക്ട് ചെയ്യേണ്ടത്? ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് യുനോ നോയിങ് യുവർ പേഴ്സണാലിറ്റി, നോയിങ് യുവർ യുനോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബിഹേവിയർ ആൻഡ് യുവർ ചോയ്സ് ദാറ്റ് യു മേക്ക് ഇൻ യുവർ ലൈഫ്. നമ്മൾ ഈ ചോയ്സസ് ഒക്കെ, ഈ പറഞ്ഞ പോയിന്റ്സിനൊക്കെ മുകളിലാണ് നമ്മൾ മണി എങ്ങനെ അട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നു, എങ്ങനെ നമ്മൾ അതിനെ ബിൽഡ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് മണി ഈസ് മോർ ദാൻ നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ദ ചോയ്സസ് യു മേക്ക് ഇൻ യുവർ ലൈഫ്, ദ ഹാബിറ്റ്സ് യു ഫോം ഇൻ യുവർ ലൈഫ് ആൻഡ് യു തിങ്ക് ഓവറോൾ അബൌട്ട് ദി ഫൈനാൻഷ്യൽ വെൽബീങ്. ഈ ഫൈനാൻഷ്യൽ വെൽബീങ് എന്താണ്? ചെറുപ്പത്തിൽ ഇതിനൊക്കെ പഠിക്കുമ്പോൾ പഠിക്കാൻ വലിയ കോഴ്സൊന്നും ഇല്ലല്ലോ. ഈയിടെ ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസാണ്, ഫൈനാൻഷ്യൽ വെൽബീങ് അല്ലേ. ഫൈനാൻഷ്യൽ വെൽബീങ് എന്ന് പറയുമ്പോൾ ഇത് നമ്പർ മാത്രമല്ല, ഫൈനാൻഷ്യൽ വെൽബീങ് എന്ന് പറയുമ്പോൾ നമ്മൾ വെൽബീങ് ദാറ്റ് മീൻസ് ഇറ്റ്സ് അബൌട്ട് യു ആർ ലിവിങ് ഇൻ യുവർ പ്രസൻറ്റ്, യു ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്, യു ആർ ഗോയിങ് ടു ലിവ് യുവർ ഫ്യൂച്ചർ ഇൻ എ ബെറ്റർ മാനർ ത്രൂ മേക്കിംഗ് സസ്റ്റൈനബിൾ ആൻഡ് ഗുഡ് ചോയ്സസ്. ദാറ്റ് മീൻസ് നമ്മുടെ ബിഹേവിയർ, നമുക്ക് ആറ്റിറ്റ്യൂഡ്, നമുക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് കറക്റ്റ് വേയിലായിരിക്കണം, കറക്റ്റ് വേയിൽ അട്രാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചോയ്സസ് എങ്ങനെയാണ്. അപ്പോൾ ചോയ്സസ് എങ്ങനെയാണെന്ന് പറയുമ്പോൾ കിട്ടുന്നതിൽ ഒതുങ്ങി കൂടണം എന്നൊന്നും പറയുന്നില്ല. നമ്മൾ നല്ല ആഗ്രഹങ്ങൾ സെറ്റ് ചെയ്യുക, അതിന് എക്സ്പയർ ചെയ്ത് വർക്ക് ചെയ്യുക, എന്നിട്ട് അട്രാക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് യു ആർ മേക്കിംഗ് സസ്റ്റൈനബിൾ, അതാണ് സസ്റ്റൈനബിൾ ചോയ്സസ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, മണി ഈസ് മോർ ദാൻ ജസ്റ്റ് നമ്പേഴ്സ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. രണ്ടാമത്തെ പോയിന്റ്, ഇമ്പാക്ട് ഓഫ് സ്കാർസിറ്റി. സ്കാർസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മ, എപ്പോഴും ഇല്ലായ്മ തോന്നി തുടങ്ങും. അപ്പം നമ്മളൊരു മോശം ഫൈനാൻഷ്യൽ ഡിസിഷൻ, ഒരു പുവർ ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിനുള്ള വലിയൊരു കാരണം ഈ സ്കാർസിറ്റി മൈൻഡ് സെറ്റ് കുറവാണ്. അപ്പം പണം ഇടപാടുകൾ മാത്രമല്ല, ഞങ്ങൾ എപ്പോഴും നോക്കിക്കോ, ഞങ്ങൾക്ക് ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കും നിങ്ങളുടെ അടുത്തൊന്നും ഇല്ല, അപ്പം ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇല്ലായ്മ, ഈ ഇല്ലായ്മയുള്ള നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത് സഹായിക്കുക എന്ന് പറയുമ്പോൾ പണത്തിൻ്റെ സഹായമല്ല, നിങ്ങളായതാൽ എന്താണ് സഹായിക്കാൻ പറ്റുന്നത്? ഓക്കെ, അപ്പം അത് ഇല്ലായ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് ആക്ച്വലി ദാറ്റ് ഇസ് സ്കാർസിറ്റി അങ്ങനെയാണുള്ളത്. അപ്പോൾ പൂർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് വരുന്നത് ഈ ഇല്ലായ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് വേറെ ആക്കി എടുത്ത് കൊടുക്കുമ്പോൾ ഇല്ലായ്മ ഇല്ലായ്മ പറയുന്നതിനെ പറ്റിയല്ല പറയുന്നത്. നമ്മൾ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾക്ക് കുറവാണ് കുറവാണ് എന്നുള്ള ചിന്തയല്ലാതെ നമ്മുടെ അടുത്ത് ആഡിക്വേറ്റ് ഉണ്ട്, ആഡിക്വേറ്റ് ആയിട്ടാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്, ആഡിക്വസി ഉള്ളതാണ്, അപ്പം നമ്മൾ അതിനെ ഇമ്പ്രൂവൈസ് ചെയ്യാനാണ് നോക്കുന്നത്. ദാറ്റ് മീൻസ് ഇല്ലായ്മ വിചാരിച്ച് നമ്മൾ പണം ആക്ച്വലി ചെലവ് ചുരുക്കുമൊന്നുമല്ല ചെയ്യുന്നത്. ഐ ടെൽ യു അബൌട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മൾ ഫോർ എക്സാമ്പിൾ, നമ്മളിത് ഇപ്പം ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ ഇങ്ങനെ കുഞ്ഞ് കെട്ടിക്കൂട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ വെള്ളം വെച്ചിട്ടങ്ങ്
അടിച്ചു പൊളിച്ച് പോകുന്നതല്ലാണ്ട്. പക്ഷെ ആർക്കെങ്കിലും കൊടുക്കാൻ, ആർക്കെങ്കിലും കൊടുക്കേണ്ട കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് നല്ലൊരു പഠിക്കാനോ അല്ലെങ്കിൽ ഒരു സ്കിൽ ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനൊരു നമ്മൾ തേടിയുള്ള. പക്ഷേ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖനും വേണ്ടേ, അപ്പോൾ സുഖിക്കാനായിട്ടൊക്കെ ചിലവ് നമ്മൾ ചെയ്യും. ഓക്കെ, ഐ ടോൾഡ് ഇൻ ആൻ ഇൻഫോർമൽ വേ. പക്ഷേങ്കിൽ ഇതൊക്കെയാണ് സ്കാർസിറ്റി നമ്മൾ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ സ്കാർസിറ്റി ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ അവർ ബിഹേവിയർ ആൻഡ് അവർ ആറ്റിറ്റ്യൂഡ് ബിക്കംസ് ദാറ്റ് മാനർ. നമ്മൾ എപ്പോഴും, ഞാൻ എൻ്റെ ഒരു ലൈഫിൽ എക്സാമ്പിൾ പറയാം. ആർട്ടിക്കൽ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സ്റ്റൈപ്പൻഡ് ഉണ്ട്. അത് ആർട്ടിക്കൽ ഷിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ജോലിക്ക് പ്രവേശിച്ച് വരുമ്പോൾ ഇനോ എനിക്ക് എത്രയാണ് ആവശ്യം, എനിക്ക് നെഗോഷിയേറ്റിൻ്റെ സ്കില്ലോ അല്ലെങ്കിൽ ഒരു സ്കില്ലും ഞാനൊന്ന് പഠിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ഫൈനാൻഷ്യൽ വെൽബീങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈക്കോളജി ഓഫ് മണി എനിക്കറിയില്ല. അപ്പോൾ ആ ടൈമിൽ എനിക്ക് എത്രയോ ഏറ്റവും ആവശ്യമുള്ള എത്രയാണ് ഉള്ളത്, ദാറ്റ് മീൻസ് എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നോട് തന്നെ. സ്കാർസിറ്റിയാണ്. എനിക്ക് എൻ്റെ ഒരു ലോൺ അടയ്ക്കാനുണ്ടായിരുന്നു, ഒരു ഹൗസ് ലോൺ ഉണ്ടായിരുന്നു, ഒരു വീടിൻ്റെ ഒരു ലോണുണ്ട്. അപ്പോൾ ആ ലോണിന് എത്ര എമൗണ്ട് വേണം, അതിൽ പിന്നെ ജീവിക്കാൻ അത്യാവശ്യം എത്ര വേണം, അത് മാത്രം ജീവിക്കാൻ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ലോൺ എമൗണ്ട് എത്രയുണ്ടോ അതിന് ഒരു 1000 എമൗണ്ട് അങ്ങോട്ട്, ഇത് മാത്രമാണ് ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് ആവശ്യപ്പെട്ടത്. ദാറ്റ് മീൻസ് സ്കാർസിറ്റി. അപ്പോൾ സ്കാർസിറ്റി പണത്തിൻ്റെ മാത്രം സ്കാർസിറ്റി അല്ല. സ്കാർസിറ്റി ഈസ് അബൌട്ട് സ്കാർസിറ്റി ഓഫ് അവർ റിസോഴ്സ്, സ്കാർസിറ്റി ഓഫ് അവർ ടാലൻറ്റ്, സ്കാർസിറ്റി ഓഫ് അവർ നോ നെറ്റ്വർക്കിംഗ്, സ്കാർസിറ്റി ഓഫ് സപ്പോർട്ട് ഇല്ല, സ്കാർസിറ്റി എല്ലാത്തിൻ്റെയും കൈയും കാലും തലയും ഒക്കെ തന്നിട്ടുണ്ട്. ഡിഗ്രിയും ഉണ്ട് അല്ലെ, 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും ഡിഗ്രിയും, ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ഡിഗ്രിയും ഉണ്ട് അല്ലെ, ബാച്ചിലേഴ്സ് ഡിഗ്രിയും ഉണ്ട്. എന്നിട്ടും ഞങ്ങളുടെ മനസ്സിൽ സ്കാർസിറ്റിയാണ് അല്ലെ. കമ്പാരിസണിലൂടെ മറ്റവരെ നോക്കുമ്പോൾ അവർക്കുണ്ട്, ഞങ്ങൾക്കില്ല സ്കാർസിറ്റി. എൻ്റെ അടുത്ത് എന്തുണ്ട് അത് വെച്ചിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സൈക്കോളജി ഇല്ല. അതുകൊണ്ട് നെഗോസിയേഷൻ ഇല്ല. ഞങ്ങളുണ്ട് നല്ല അട്രാക്ഷൻ. അട്രാക്ഷൻ മീൻസ് എൻ്റെ അടുത്ത് ഇതുണ്ട്, അപ്പം അതുമായിട്ട് ലൈക്ക് മൈൻഡായ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും, അല്ലെ ഗ്രോത്ത് ഉണ്ട്, പ്രോഗ്രസ് ഉണ്ട് അല്ലെ, സസ്റ്റൈനബിലിറ്റി ഉണ്ട്. ഇതിനെപ്പറ്റിയൊന്നും അട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ സ്കാർസിറ്റി ഡിപ്രൈവ്ഡ് ആണ്, ഫൈനാൻഷ്യലി ഞങ്ങൾ ഡിപ്രൈവ്ഡ് ആണ് എന്നുള്ള ഒരു തോട്ട് മനസ്സിലുണ്ടാവാൻ പാടില്ല. യു ആർ അഡിക്വേറ്റ്ലി ഏർണിംഗ്, യു ആർ ഗോയിങ് ടു ഗോ അഹെഡ്, യു ഷുഡ് സ്പീക്ക് അബൌട്ട് സ്കാർസിറ്റി. അത് പണത്തിൽ മാത്രമല്ല, ഈവൻ ഇൻ യുവർ ഡെയിലി ലൈഫ് യു ഷുഡ് ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് എവർ യു ഹാവ് ആൻഡ് ഡോണ്ട് ബി ഡിപ്രൈവ്ഡ്. യു ഷുഡ് ബി, യു വിൽ ബി വർക്കിംഗ് ടുവാർഡ്സ് യുവർ പ്രോഗ്രസ് ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ഇംപ്രൂവൈസ്ഡ് ആൻഡ് ഡെവലപ്പ് ദിസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഏറ്റവും അധികം ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കുന്നതും ഈ സ്കാർസിറ്റി ഉണ്ടാകുമ്പോഴാണ്. ബിക്കോസ് സ്കാർസിറ്റി നമ്മുടെ അടുത്ത് ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു ഷോർട്ട് ടേം ഗെയിനിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം സെക്യൂരിറ്റിയെ വരെ ഞങ്ങൾ ഇല്ലാതാക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു ഷോർട്ട് ടേം ഗെയിൻ അല്ലേ, നമുക്കൊരു ഷോർട്ട് ടേം ഗെയിനിന് വേണ്ടിയിട്ട് ഞങ്ങൾ അല്ലേ ചെറിയ കാര്യങ്ങൾ ഒരു സെക്യൂരിറ്റി, ഒരു 10,000 രൂപ ഏൺ ചെയ്യുന്ന ഒരാൾ, അതിനകത്ത് ഒന്നും 10,000 രൂപയിൽ എന്ത് സേവ് ചെയ്യാനാണ്, അപ്പം അതിനകത്ത് ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ അടിച്ചു പൊളിച്ചാൽ കഴിയും. ഇനിയിപ്പോൾ നല്ലൊരു തുക കിട്ടുമ്പോൾ നമുക്ക് സേവ് ചെയ്താൽ മതി. സേവിങ് അന്നേരം ചെയ്യുന്നു. അപ്പോൾ ഒരു ലോങ് ടേം സെക്യൂരിറ്റിയെ ഇല്ലാതാക്കി പിന്നെ ഷോർട്ട് ടേം ഗെയിനിനെ അവർ എന്താ പറയുക അട്രാക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗെയിനിനെയാണ് നോക്കുന്നത്. ഈ പറഞ്ഞ പോയിന്റിൽ കുറേ ആൾക്കാർ പറയും, ഓക്കെ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന 10,000, 10,000 എന്തൊക്കെ ചിലവുണ്ട്, എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യാനുള്ളത്. 10,000 ഇല്ലാതെ ഒരു എമൗണ്ട് കിട്ടാത്തവരും ഉണ്ടാവും, വളരെ തുച്ഛമായ 10,000. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താൽ, ഇന്നത്തെ ഇതിൽ എക്സാമ്പിൾ ചിലപ്പോൾ സൂട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, 10,000 എന്നെക്കാട്ടും കുറച്ചൊരു എമൗണ്ട് ഒരാൾ ജീവിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന് 10,000 ഉണ്ടെങ്കിൽ 10,000 ഞാൻ എന്തെങ്കിലും സേവ് ചെയ്യാൻ നോക്കണം. ഓക്കെ, 10,000 എന്തെങ്കിലും സേവ് ചെയ്യാൻ നോക്കണം. അറ്റ്ലീസ്റ്റ് സംതിങ് 100 rupees എങ്കിലും സേവ് ചെയ്യാൻ നോക്കണം. സോ ദാറ്റ് യു ഹാവ് എ സെക്യൂരിറ്റി ആൻഡ് ലേറ്റർ ഓൺ ഓൾവേസ് ഹാവ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഏൺ, യു ആർ ഏണിംഗ് ബെറ്റർ ആൻഡ് യു ആർ ഗോയിങ് ടു ഏൺ മോർ ബെറ്റർ. ഒന്നുമില്ല, സ്കാർസിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഈ 10,000 ഫുൾ അങ്ങ് ചിലവഴിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് യു ആർ ഓൺലി സീയിങ് ദ ഷോർട്ട് ടേം ഗെയിൻ ആൻഡ് യു ആർ മേക്കിംഗ് ആൻ ഇമ്പൾസീവ് ചോയ്സ്. അധികം എമൗണ്ട് എവിടെയാണ് ചെലവഴിക്കുന്നത്? ജസ്റ്റ് ഫോർ ഗ്രാറ്റിഫിക്കേഷൻ, ജസ്റ്റ് ഫോർ ഗ്രാറ്റിഫിക്കേഷൻ ആ എമൗണ്ടൊക്കെ ചിലവായിപ്പോകുന്നത്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളുടെ മുകളിലാണ് ഇതൊക്കെ ചിലവായി പോകുന്നത്. എത്രയാണ് ചേച്ചിട്ട് പിടിച്ചിരിക്കുക, എല്ലാവർക്കും ആഗ്രഹമില്ലേ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് ചിലവായി പോകും. അതിലൊക്കെ ചെയ്യാതെ യു ഷുഡ് സീ അബൌട്ട് എ ലോങ് ടേം സെക്യൂരിറ്റി എന്ന് വിചാരിച്ചിട്ട് 100 rupees മാത്രം വെച്ച് ബാക്കി ഫുൾ 9,900 സേവ് ചെയ്യാനൊന്നും പറയുന്നില്ല. യു മേക്ക്, യു സീ അബൌട്ട് യുവർ ചോയ്സസ് ആൻഡ് ടേക്ക് എ കറക്റ്റ് ഡിസിഷൻ. മൂന്നാമത്തെ പോയിന്റ്, ഇമോഷൻസ് ആൻഡ് സ്പെൻഡിങ്. ഈ ഇമോഷൻ സ്പെൻഡിങ് തമ്മിൽ എന്താണ് കണക്ഷൻ ഉള്ളത്? അത് ആക്ച്വലി ഒരു കണക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ വളരെയധികം ഇമോഷൻ ഉണ്ടാകുമ്പോൾ, യു നോ യു ആർ സ്ട്രെസ്, യു ആർ സ്ട്രെസ്ഡ്. അപ്പോൾ സ്ട്രെസ് എന്നെ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരുമ്പോൾ അതിന് ഒരു റീറ്റെയിൽ തെറാപ്പിയായി മാറും. റീറ്റെയിൽ തെറാപ്പി എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആണ്. നമ്മൾ ഹാപ്പിനെസ് ഇങ്ങനെ വരുന്നത്, ഹാപ്പിനെസ് ചെറുങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് ചെലവ് ചെയ്തോളും എന്നത് കണ്ണും പൂട്ടി എല്ലാം ഇങ്ങോട്ട് പോകുന്നോട്ടെ, വാങ്ങിക്ക് മറ്റേത് വാങ്ങിക്കുക, കുറച്ച് പണം ഇങ്ങോട്ട് വന്നാൽ മതി, സ്ട്രെസ് നമുക്ക് റിലീഫ് ആകുന്ന വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ തുടങ്ങി, എനിക്കെന്താ വേണ്ട നീ വാങ്ങിച്ചു,
എല്ലാം ഉണ്ട്, കുറേ ഉണ്ട്. ആ എമൗണ്ട് എങ്ങനെ ചിലവാക്കണം എന്ന് നമ്മൾ നോക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ലക്ഷ്യം. എനിക്ക് ധാരാളം കുറേ എക്സാമ്പിൾ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ. ഞാൻ തന്നെ ഓക്കെ, ഞാൻ ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഓഫീസിലുണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക, ഇപ്പം ഇങ്ങനെ പുറത്ത് പോകാം, നമുക്കൊന്ന് പുറത്ത് പോകാം, ഞാൻ എന്നാ വേണ്ടേക്ക് ഓർഡർ ചെയ്ത് തിന്നു, അതുപോലെ എന്നാ വേണ്ടേച്ചാൽ എനിക്ക് എല്ലാം നമുക്ക് ഇത് വാങ്ങാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞാൻ കൊടുത്തു, ലീവ് കൊടുത്തി കഴിഞ്ഞു, ഞാനും വാങ്ങി, ഞാൻ മാത്രം വാങ്ങിയാൽ മതിയോ, മറ്റവർ പറയുന്നതൊന്നും വാങ്ങും ഒക്കെ പറഞ്ഞു തന്നെ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങും. ഇതേപോലെ തന്നെ കുറേ മുന്നേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫാദർ ഒക്കെ ഏൺ ചെയ്യുന്ന ഒരു സമയത്ത് ഔട്ട് ഓഫ് ഹിസ് സ്ട്രെസ് ആൻഡ് അഫെക്ഷൻ ആൻഡ് ലവ് ഇഷ്യൂസ് യൂസ് ടു സേ, ബിക്കോസ് അത്ര സ്ട്രെസ്ഫുൾ ആയ ജോബൊക്കെ ചെയ്തൊരു വ്യക്തിയായിരിക്കണം. അപ്പോൾ അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലവ് എങ്ങനെയാണ്, ഇപ്രാവശ്യം പൈസ ഉണ്ട്, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറയൂട്ടോ, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വരിക, ഹാപ്പിനെസ് വരുന്നത് എങ്ങനെയാണ്, എന്താണ് പറയുക, എന്താ വെച്ചാൽ വാങ്ങിച്ചോ, എന്താ വെച്ചാൽ വാങ്ങിക്കുക, ഇത് വാങ്ങിക്കുക, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്നാൽ പിന്നെ മറ്റേതൊക്കെയോ, എന്നാൽ പിന്നെ അടുത്തതിന് ഇതാക്കാം, അടുത്തതിന് ഇതിങ്ങനെ എത്ര. അപ്പോൾ ഈ സ്പെൻഡിങ് ഈ പറഞ്ഞ കിട്ടിയ എമൗണ്ട് മാത്രമല്ല സ്പെൻഡ് ചെയ്യുന്നത്, ഇനി വരാൻ പോകുന്ന എമൗണ്ടും ഇതേപോലെ തന്നെ സ്പെൻഡ് ചെയ്ത് തീർക്കാനായിരുന്നു. ഞങ്ങൾക്ക് ആ ഒരു മൊമെൻ്ററി ഹാപ്പിനെസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, ഹാപ്പി ആയിരുന്നു. പക്ഷേങ്കിൽ ഈ ഷോർട്ട് ടേം ഗെയിം ലോങ് ടേം എഫക്റ്റ് ആയില്ലേ. അപ്പോൾ ഫൈനാൻഷ്യൽ വെൽബീങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് യാതൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നോ അതിനെപ്പറ്റി യാതൊരു ഫണ്ടമെന്റൽ അറിയില്ല. പണ്ട് പഠിച്ച നമ്മളെ കണക്ക് മാത്രം, അല്ലാതെ ഫൈനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഒരിക്കലും പഠിക്കുന്നില്ല. അഥവാ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികളെ നിങ്ങൾ ഫൈനാൻസിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞു വയ്ക്കും. ഓക്കെ, കുട്ടികൾക്ക് ഇത് ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷേ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്, ഇതൊക്കെ ഹാർഡ് ഏൺ മണിയാണ്, ഇതൊന്നും അങ്ങനെ ചെലവ് ചെയ്തുകൂടാ, ഇത് ചെയ്യണമെന്ന് അവർക്ക് ഈ പറഞ്ഞ ഇമോഷൻ ഒന്നും ചിലപ്പോഴേക്കോ ചിലപ്പോഴേക്കില്ല. പക്ഷേ ഇതിനകത്തൊന്നും അവർക്ക് പഠനമില്ല, പഠനമില്ല. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കേണ്ടത് അത് വേറെ ടോപ്പിക്, ദാറ്റ്സ് വേറെ ഡിഫറെൻ്റ് ടോപ്പിക്. ബട്ട് ഈ സൈക്കോളജി ഓഫ് മണിയിൽ ദിസ് അബൌട്ട് ഈ കണക്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പോയിന്റ് ഞാൻ പറയുന്നത് ഇമോഷൻ ആൻഡ് സ്പെൻഡിങ് ഈസ് കണക്റ്റഡ്, ഒരു റീറ്റെയിൽ തെറാപ്പി പോലെയാണ്. ഓക്കെ, അപ്പം ആ റീറ്റെയിൽ തെറാപ്പിക്ക് വിധേയമാകാതെ, നൈസ് വിധേയമാകാതെ, അതിന് ഗിവിങ് ചെയ്യാതെ, വാട്ട് യു ഷുഡ് ഡു ഇസ് ദാറ്റ് യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ലോങ് ടേം സെക്യൂരിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഇമോഷണൽ ആൻഡ് ഡൂയിങ് സ്പെൻഡിങ്. നിങ്ങൾ ആ ഗോൾ, ഫൈനാൻഷ്യൽ ഗോൾ എപ്പോഴും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യും, ദാറ്റ് ഐ ഷുഡ് കൺട്രോൾ. ഞാൻ എപ്പോഴും വരുമ്പോൾ ഒരു സന്തോഷത്തിന് നമുക്കൊരു എന്തെങ്കിലും സമൂസയും അല്ലെങ്കിൽ എന്തെങ്കിലും വടപ്പോ വാങ്ങിച്ചിട്ട് പോയാൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ആ ഗോൾ എപ്പോഴും നിങ്ങൾ ഓർമ്മിപ്പിക്കും, നോ ഓവർ സ്പെൻഡിങ്. ഓക്കെ, ദാറ്റ് ഇസ് ദിസ് തേർഡ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, ഫസ്റ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്താണ് അല്ലേ? ഗ്രാറ്റിഫിക്കേഷൻ ഇറ്റ്സ് ലൈക്ക് സാറ്റിസ്ഫൈങ് യുവർ ഡിസയേഴ്സ്, പ്ലഷേഴ്സ്, അതിനാണ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. അപ്പം ഈ ഗ്രാറ്റിഫിക്കേഷനെ ഡിലേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഞങ്ങൾ ഒരു കുറച്ച് പൈസ സമ്പാദിച്ചു, ഫസ്റ്റ് ഞങ്ങൾ ആദ്യത്തെ സാലറി കിട്ടി, ആദ്യത്തെ സാലറി കിട്ടുമ്പോൾ തന്നെ നമുക്ക് കുറേ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഡിസയേഴ്സ് ഉണ്ടാവും അല്ലേ. ആദ്യത്തെ ചെരുപ്പ് അല്ല, ചെരുപ്പോ ആദ്യത്തെ മൊബൈൽ, മൊബൈലിൽ ആദ്യം എനിക്ക് ലാപ്ടോപ്പ് ഇല്ല, ലാപ്ടോപ്പും എൻ്റെ ഇതാകുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടം കഴിഞ്ഞ് ഇനി ബാക്കിയെല്ലാവരെല്ലാം കഴിഞ്ഞിട്ടുള്ള എനിക്ക് ആദ്യമായിട്ടാണ്, നിനക്ക് ഞാൻ പലതും വാങ്ങിച്ചത് ആദ്യമായിട്ടാണ്, എന്നാൽ അവർക്ക് കൊടുക്ക്, ആദ്യം ഇവർക്ക് കൊടുക്ക്, ആദ്യം അവർക്ക് കൊടുക്ക്, ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ഡിസയേഴ്സിനൊക്കെ ചിലതൊക്കെ അത്യാവശ്യമായി കൊടുക്കേണ്ടതുണ്ടാവും. ഞാൻ അവർക്ക് കൊടുക്കുന്നത് പറഞ്ഞ് ഓരോ ആൾക്കാർ ഹെൽപ്പ് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ കടമെടുത്തിട്ട് ചെയ്തതാണെന്നുണ്ട്, അതൊക്കെ ആദ്യം വീട്ടുക. ഡെഫിനറ്റ്ലി കടമല്ല, ജസ്റ്റ് ഫോർ അഫെക്ഷൻ പറയണം, അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതും ചെയ്യണം. പക്ഷേങ്കിൽ അത് കിട്ടിയപ്പോൾ തന്നെ തുക എടുത്ത് അവർ കൊടുക്കുന്നതാക്കി, കിട്ടിയ തുക സേവ് ചെയ്യുക. സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പറയാം, സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് ഒരു 100 രൂപ മാറ്റി വെച്ചാൽ മാത്രം പോരാ, ഇന്നത്തെ കാലത്ത് മാറ്റി വെച്ചാൽ മാത്രം പോരാ, അതിന് കറക്റ്റായ ഒരു സ്ഥലത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് എടുത്ത് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണം. വലിയ പഠനമൊന്നും വേണ്ട, ചെറിയ രീതിക്ക്, എന്നാൽ അത് ഗ്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യുക എന്ന് പറഞ്ഞ ഉദ്ദേശം സേവ് പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് കരുതും. ഓക്കെ, അപ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പേഷ്യൻസ് ഇസ് ദ കീ, ദാറ്റ് മീൻസ് കിട്ടിയ ഉടനെ അതിനെ ഇംപേഷ്യൻ്റായി എല്ലാവരും ചെലവ് ചെയ്യാതെ കിട്ടിയ തുക ഞങ്ങൾ ഭദ്രമായി സേവ് ചെയ്ത് വെച്ചു. എനിക്ക് ഡിസയറും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ ഡിലേ ചെയ്യുക അതിനെ കുറിച്ച്, ദാറ്റ് മീൻസ് ഒരു ബെറ്റർ റിവാർഡ് ഡിലേ ചെയ്ത് അതിനൊരു ബെറ്റർ റിവാർഡ്, അത് ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നില്ല. ഓക്കെ, ഫോൺ വേണം, ആദ്യത്തെ അമൗണ്ട് ഫോണില്ല, അതിനകത്ത് വലിയ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ പുതിയ ഫോണല്ലേ, ഫോണില്ലാതിരിക്കുന്നത് മോശമാണ്. പുതിയ ഫോൺ വാങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ അതിനെ മനസ്സിലാക്കി, ഇപ്പം അല്ല ബെറ്റർ ആയിട്ടുള്ള നല്ല റിസർച്ചൊക്കെ ചെയ്ത്. ഓക്കെ, എനിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാലും എൻ്റെ അടുത്ത് പണം ഉണ്ടാവണം. ദാറ്റ് മീൻസ് എൻ്റെ അടുത്ത് എത്ര പണം ഉണ്ടാവണം, എമർജൻസിക്ക് വേണ്ടുന്ന പണം എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലൊക്കെ, എമർജൻസിക്കുള്ള പണമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോൺ വാങ്ങണം, അത്രയും പണം എൻ്റെ അടുത്തുണ്ടാവും. അങ്ങനെയല്ല, എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളത് മാത്രമല്ല, നിങ്ങൾ ഒറ്റയ്ക്കുള്ള അല്ല, നിങ്ങളെ ആരെങ്കിലും ഡിപ്പെൻഡാണെങ്കിൽ, ഡിപ്പെൻഡൻ്റ് ആവാൻ ഉള്ള സാധ്യതയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്വേറ്റ്ലി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോ യു ഷുഡ് ഹാവ് ദാറ്റ് എമൗണ്ട്, ആൻഡ് ദെൻ ഇഫ് ഇറ്റ് ഇസ് നെസസറി ദെൻ യു ഷുഡ് യു ക്യാൻ ബൈ യുവർ.
അപ്പൊ അത്രയും ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെസസറി ഉള്ള കാര്യങ്ങൾ ഡിലേ ചെയ്ത് ഗ്രാറ്റിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ഫൈനാൻഷ്യൽ സക്സസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ദാറ്റ് ഇസ് ദ കീ ഫോർ ദ ഫൈനാൻഷ്യൽ സക്സസ്. ദാറ്റ് മീൻസ് യു ആർ സേവിങ് ഇറ്റ്, യു ആർ ഇൻവെസ്റ്റിംഗ് ഇറ്റ്, യു ആർ സ്റ്റഡിങ് അബൌട്ട് ഇറ്റ്, യു ആർ ബിൽഡിംഗ് ഇറ്റ്. അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ഞാനൊരു 100 രൂപ മാറ്റി വെക്കാനുള്ള ഞാൻ ചെറിയ തുക എന്ന് പറയുമ്പോൾ, ബിക്കോസ് ഞങ്ങളിപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒരു വലിയൊരു ലെസൺ ആണ്. ഇൻവെസ്റ്റ് ഏർലി ആൻഡ് ഗെറ്റ് അച്ചീവ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റ് ഏർലി എന്ന് പറഞ്ഞാൽ ഏർലി എത്ര എമൗണ്ടാണ് കിട്ടുന്നത്, ഞങ്ങൾ എന്ത് ഇൻവെസ്റ്റ്, വളരെ അയർണിയാണ് ഈ പാട്ട് അല്ലേ. ഇൻവെസ്റ്റ് ഏർലി ആൻഡ് അച്ചീവ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആർക്കാണ്, പൈസ ഒക്കെ നന്നായി വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് എന്താ വീഡിയോ തിരിയോ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നാളെ ആരെയുണ്ട് അവിടൊന്നും സേവ് ചെയ്യില്ല. ആൻഡ് ദാറ്റ് ഇസ് ട്രൂ. ഞങ്ങളും ഞങ്ങളൊക്കെ യൂത്ത് ആയ കാലത്ത് നമുക്ക് പൈസ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര എമൗണ്ട് ഒന്നും സേവ് ചെയ്യാനുണ്ടാവില്ല. വൈ? ബിക്കോസ് ഓഫ് ദിസ് ഗ്രാറ്റിഫിക്കേഷൻ. ഡിസയേഴ്സ് ഉണ്ടാവും. അപ്പൊ ഡിസയർ ഇല്ല എന്ന് പറയുന്നില്ല, ഡിസയർ ഷുഡ് ബി ഫോർ ഏർണിംഗ് മോർ മണി, ലേണിംഗ് ബെറ്റർ ലെസൺസ്, ഹൗ ടു നെഗോഷിയേറ്റ്, ഇതൊക്കെയാണ് ഡിസയർ വരുന്നത്. പക്ഷെ വി ഹാവ് ഡിസയർ അബൌട്ട് മെനി മെറ്റീരിയലിസ്റ്റിക് പൊസിഷൻ ആൻഡ് ദെൻ വി ആർ അണേബിൾ ടു ഡിലേ ദോസ്. ഓക്കെ, എല്ലാ ഒറ്റയ്ക്ക് കിട്ടണം അല്ലെങ്കിൽ ഇത് വേണം അത് വേണം എന്നുള്ളതല്ലാതെ വി നെവർ ചൂസ് ഓവർ ദി അതർ തിങ്സ് ലൈക് ദി ബെറ്റർ തിങ്സ്. അപ്പം അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ചൂസിങ് ഓവർ, യു കെൻ ഡിലേ ദി ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് അച്ചീവ് ദ ബെറ്റർ ഫൈനാൻഷ്യൽ സക്സസ് ഇൻ യുവർ ലോങ് ടേം. സോ ദാറ്റ് ഇസ് അബൌട്ട് ദിസ് പോയിന്റ്. ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് പോയിന്റ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് പവർ ഓഫ് കമ്പൗണ്ടിങ്. കമ്പൗണ്ടിങ് ഒരു മാജിക്കൽ ഫോഴ്സ് ആണ് ഫൈനാൻസിൽ. ദാറ്റ് മീൻസ് നമ്മൾ എത്രത്തോളം അതിനെ സേവ് ചെയ്തിട്ട് അത്രയും പീരീഡ് ഓഫ് ടൈം അതിനകത്ത് സേവ് ചെയ്ത് വെക്കുന്നു, അത്രയും നമുക്ക് ബെനിഫിറ്റ് കിട്ടും ഫ്യൂച്ചറിൽ. ദാറ്റ് മീൻസ് അത് മൾട്ടിപ്ലൈ ആവും. ദാറ്റ് മീൻസ് ദ സെയിം ഇൻവെസ്റ്റ് ഏർലി, സ്റ്റാർട്ട് ഏർലി. ഏർലി എന്ന് പറയുമ്പോൾ വെൻ യു ആർ യങ് യു ഷുഡ് സ്റ്റാർട്ട് ഏർലി ആൻഡ് ദെൻ യു വിൽ അച്ചീവ് ദി അൾട്ടിമേറ്റ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ശരിക്കും ഇതൊരു ഐറണി അല്ലേ? ഈ പോയിന്റ് സൈക്കോളജി ഓഫ് മണിയിൽ വന്നതിന് ശേഷമാണ് വളരെയധികം ട്രെൻഡിങ്. ഓക്കെ, ഇതൊരു ഐറണി അല്ലേ? ലൈക്ക് സ്റ്റാർട്ടിങ് ഏർലി ആൻഡ് യു ഡോണ്ട് ഹാവ് ഇനഫ് മണി. സി, സ്റ്റാർട്ടിങ് ഏർലി ആൻഡ് സേവിങ് ഏർലി, അതിൻ്റെ ഒരു ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ യങ് യു ഷുഡ് യു ആർ മേക്കിംഗ് വെരി ലെസ് മണി ആൻഡ് ദാറ്റ്സ് വൈ യു കനോട്ട് ഇൻവെസ്റ്റ്. ഇറ്റ്സ് ആക്ച്വലി ബുൾഷിറ്റ്. ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സേവ് ചെയ്യണം. യു വിൽ ലേൺ അബൌട്ട് സേവിങ് മണി ആസ് വെൽ ആസ് മേക്കിംഗ് മണി. ബോത്ത് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ടോപ്പിക് ആണ്. വി വിൽ കവർ ദിസ് ഇൻ എ ഡിഫറെന്റ് വീഡിയോ അബൌട്ട് സേവ് മണി വേഴ്സസ് മേക്ക് മണി. ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. സോ പവർ ഓഫ് കമ്പൗണ്ടിങ് ഈ സൈക്കോളജി ഓഫ് മണിയിൽ പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് വെൻ യു കീപ് യുവർ മണി, വെൻ യു സേവ് യുവർ മണി, യു 100 100 100 100 സേവ് ചെയ്യുമ്പോൾ ആ 100 100 മുകളിൽ ഇൻട്രസ്റ്റ് ഇറ്റ് കമ്പൗണ്ട്സ്. 100 110 110 ഞാൻ കുറെ ഒരു ഒരു സ്റ്റാർട്ട് ഏർലി ചെയ്ത ഒരാൾ, ഒരു 100 രൂപ സേവ് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി ബിൽഡ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ലേറ്റർ ഓൺ ഒന്നും ചെയ്യാതെ ലേറ്റർ ഓൺ ഒരു ജാക്ക്പോട്ട് അടിച്ച് വലിയൊരു എമൗണ്ട് സേവ് ചെയ്താൽ ഇൻട്രസ്റ്റ്, അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് സേവ് ചെയ്യുന്ന ആൾ, ഇറ്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി ലെസ്. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ, ദാറ്റ് മീൻസ് എ ഇസ് ഏർണിംഗ് വെരി ലെസ് എമൗണ്ട് ആൻഡ് ബി ഇസ് നോട്ട് അറ്റ് ഓൾ സേവിംഗ് ബട്ട് ലേറ്റർ ഓൺ ഹി സ്റ്റാർട്ടഡ് ടു സേവ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എ വിൽ ഹാവ് എ ബെറ്റർ ഫൈനാൻഷ്യൽ സക്സസ് ഓർ ബെറ്റർ ഫൈനാൻസ് എമൗണ്ട് വിത്ത് കമ്പയറിംഗ് വിത്ത് ബി. പക്ഷെ ഇതൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആകുമ്പോൾ അത് ആക്ച്വലി അത്ര പ്രാക്ടിക്കൽ ആയിട്ട് തോന്നില്ല, ഒത്തന്റിക് ആയിട്ട് സാധാരണ തോന്നില്ല. എയും ബിയെ കമ്പയർ ചെയ്യുമ്പോൾ അയാൾ ഏർലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എമൗണ്ട് എവിടെയും വിഡ്രോ ചെയ്യാതെ അങ്ങനെ സേവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യെസ് ഹി അച്ചീവ്സ് ബെറ്റർ ഫൈനാൻഷ്യൽ ഫ്രീഡം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവില്ലേ? അയാൾ വിഡ്രോ ചെയ്യില്ലേ? അതൊക്കെ ചെയ്യല്ലേ? അത് ചെയ്യും. അതും ട്രൂ തന്നെയാണ്. ബി ആണെങ്കിലും ബിക്ക് ഏർലി സ്റ്റേജിലൊന്നും സേവ് ചെയ്തില്ല, നടുക്ക് മാത്രമാണ് അയാൾ ഏൺ ചെയ്തത്, അന്നേരം അയാൾ വിഡ്രോ ചെയ്യില്ല അല്ലേ. അപ്പൊ ഇത് രണ്ടിലും ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ തുടക്കം മുതലേ സേവ് ചെയ്ത് തുടങ്ങിയപ്പോൾ അയാളുടെ ആവശ്യം വന്നപ്പോൾ ആ ആവശ്യമുള്ള എമൗണ്ട് അതിനകത്ത് എടുത്തതിന് ശേഷം അയാളുടെ എപ്പോഴും സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശീലം വിട്ടില്ല. അപ്പോൾ കമ്പൗണ്ട് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് അതിനെന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ അയാളുടെ ഇൻട്രസ്റ്റ് മാത്രമേ വിഡ്രോ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഈ 100 രൂപയെല്ലാം എപ്പോഴും അയാൾ സേവ് ചെയ്യുന്നത്. അയാൾ 100 രൂപ ഉണ്ടാക്കിയാലും ഒരു 50 രൂപ സേവ് ചെയ്യും, അയാൾ ഒരു 500 രൂപ ഉണ്ടായാലും ഒരു 150 രൂപ സേവ് ചെയ്യും. അങ്ങനെയുള്ള ഒരു മനസ്സിൽ കൊണ്ട് പോകുന്ന ഒരാൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം വിഡ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതിൽ ഒന്നും ചെയ്യാതില്ല ഒരാൾ ലിറ്ററോൺ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് വളരെ കുറച്ചായിരിക്കും. സോ അയാൾ വിഡ്രോ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ എമൗണ്ട് അതേപോലെ തന്നെ കിടക്കുന്നു അല്ലേ. അയാളുടെ പ്രിൻസിപ്പൾ എമൗണ്ടും ചിലപ്പം അയാൾക്ക് വിഡ്രോ ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഇസ് വൈ ഇൻവെസ്റ്റ് ഏർലി ഇസ് ഏർലി മീൻസ് ദി ഹാബിറ്റ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പണത്തിനെ കുറിച്ചല്ല, ആഡിക്വേറ്റ് മണി ഇല്ലാതിനെ കുറിച്ചല്ല പറയുന്നത്, ദി ഹാബിറ്റ്. ബിക്കോസ് ഇൻ ദി ഏർലി പോയിന്റ്സ് ഐ ടോൾഡ് യു ദിസ് ഇസ് അബൌട്ട് എ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ ചോയ്സ് യു മേക്ക് ടു ലിവ് എ സസ്റ്റൈനബിൾ ലൈഫ്. സോ ഇറ്റ്സ് അബൌട്ട് യുവർ ഹാബിറ്റ്, യുവർ സൈക്കോളജി, യുവർ മൈൻഡ് സെറ്റ്. അതായിരുന്നു ഈ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ബിഹേവിയറൽ ബയസസ്. ബിഹേവിയറൽ ബയസസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ
ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നത് ചില ആൾക്കാർക്ക് വളരെയധികം ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. ആൻഡ് ഓവർ കോൺഫിഡൻസ് ആസ് വെൽ ആസ് ലോസ് അവേഴ്ഷൻ. ലോസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു ലോസിനെ അവോയ്ഡ് ചെയ്യുക, ലോസ് വരാൻ പാടില്ല, ലോസ് ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ലോസ് ഇഷ്ടപ്പെടണമെന്നാണോ പറയുന്നത് എന്നായിരിക്കും ചോദ്യം. വെയിറ്റ്, വെൽക്കം ടു ദാറ്റ്. അപ്പോൾ ബിഹേവിയറൽ ബയസസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയിട്ട് ബയസ്ഡ് ആണ് എന്നാൽ ഈ ഈ ഈ ലോസ് അവേഴ്ഷൻ ഓർ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ബയസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി ഞാൻ നെക്സ്റ്റ് യുനോ ഫ്യൂച്ചർ പ്രീവിയസ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് സ്റ്റാർട്ട് ഏർലി ആൻഡ് യുനോ യു ക്യാൻ മേക്ക് മൾട്ടിപ്ലൈ യുവർ മണി. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ഏർലി എന്ന് പറയുമ്പോൾ അയാൾ അപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? സേവ് ചെയ്യണം ആദ്യം, ഓക്കെ, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, ഗ്രോ ചെയ്യണം. ഇൻവെസ്റ്റ് എവിടെയാ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റിംഗിന് എല്ലാവരും ഷെയർ മാർക്കറ്റ് ഇതൊക്കെ നന്നായി കാണുന്നില്ലേ, അടിച്ചു പൊളിച്ച് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല, അയ്യോ ഓവർ കോൺഫിഡൻ്റ് ആണ്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, കറക്റ്റ്ലി എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊന്നും അറിയില്ല, അതിനെപ്പറ്റിയുള്ള സ്റ്റഡി നടത്തിയില്ല, റിസർച്ച് നടത്തിയില്ല, മനസ്സിലാക്കിയില്ല. അതിന് മുന്നേ അയാൾ ചിന്തിച്ചാടി ഇൻവെസ്റ്റ് ചെയ്യും, കുഴപ്പങ്ങളൊന്നും വന്നില്ല, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിനെങ്ങനെ റിവ്യൂ ചെയ്യണം, റീ റിവ്യൂ എങ്ങനെ ചെയ്യണം, അതെങ്ങനെ കറക്റ്റ് ചെയ്യണം, ഓക്കെ, അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയില്ല. അതിന് മുന്നേ ഓവർ കോൺഫിഡൻസ് കാണിച്ചു, അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഈ ലോസിന് പേടിയില്ലാത്തവരാണോ? അല്ല, ലോസ് വരാൻ പാടില്ല, ലോസ് ഇഷ്ടമില്ല, പക്ഷെ ഞാനൊക്കെ പ്രോഫിറ്റ് തന്നെ വേണം എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് സേവ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ബിഹേവിയറൽ ബയസ്. ആ ബയസ് ദാറ്റ് മീൻസ് ആ ബേസ്ഡിൽ, ആ ഇൻഫ്ലുവൻസിലാണ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ലോസ് അവേഴ്ഷൻ, ഈ ലോസ് ഇഷ്ടമില്ല എന്ന് പറയുന്നത്, ലോസ് ഇഷ്ടമില്ല മീൻസ് എനിക്ക് ലോസ് എടുക്കുന്നത് ഇഷ്ടമില്ല, പക്ഷെ അതിനെക്കുറിച്ചുള്ള റിസ്ക് ഫാക്ടർ എന്താണ്, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാതെ മേ ബി ഇൻവെസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു ലോസ് വന്നാൽ ഓക്കെ ആണ്, ഇത്രയും ലോസ് നമുക്ക് എടുക്കാം, അതൊരു റിജിറ്റ് അല്ല, മീൻസ് ഇത്രയും ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എടുക്കാം, എത്ര ലോസ് എനിക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫുൾ പോർട്ട്ഫോളിയോയില് എനിക്ക് ലോസ് ഉണ്ടാവാനേ പാടില്ല, ചിലപ്പം മൈനസ് പ്ലസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ലോസ് പോലും, ആ ലോസ് അവേഴ്ഷൻ ഉള്ള കാരണം നിനക്ക് അറിയില്ല എത്ര ലോസ് എടുത്തിട്ടാണ് എനിക്ക് ഒരു ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വേറൊരു കഴിവാണ്. സോ സൈക്കോളജി ഓഫ് മണി ഈ പറഞ്ഞ ബയസിന്, ഈ ഈ ഇൻഫ്ലുവൻസിൽ, ഈ ലോസിൻ്റെയും കാര്യങ്ങളല്ല, ഈ എത്രയായിട്ട് ഞങ്ങൾക്ക് ഈ ഡിസിഷൻ എടുക്കുന്നത്, ആ ബിഹേവിയർ ഇഷ്യൂവിനെ ഓവർകം ചെയ്യാനാണ് ഞാൻ പറയുന്നത്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓവർകം ചെയ്യാനാണ് പറയുന്നത്. മീൻസ് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഇറാഷണൽ ആയ ഡിസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോവാതെ ജസ്റ്റ് ഐഡന്റിഫൈ വാട്ട് ഇസ് കറക്റ്റ്, വാട്ട് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു, ലോസ് എടുക്കണോ ലോസ് എടുക്കേണ്ടയോ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കണോ ഇത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, അതൊക്കെ അതിൻ്റെ ബേസിസിലാണ് എടുക്കേണ്ടത്. അല്ലാതെ ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോസ് തീരെ എടുക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുത്തില്ല, ദാറ്റ് ഈസ് ഓൾസോ ഡിലേയിങ് എ ഡിസിഷൻ, യു നോ ലോസ് വരാൻ പാടില്ല എന്ന് വെച്ച് പിടിച്ച് 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 നിൽക്കുന്നവരും ഇറ്റ്സ് നോട്ട് ഗ്രോയിങ്, യു നോട്ട് ലേണിംഗ്, ദാറ്റ് ഇസ് യു നോട്ട് ലേണിംഗ്. സോ ഈ ബിഹേവിയറൽ ഇഷ്യൂസിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇസ് അബൌട്ട് ദിസ് പോയിന്റ്. Next point is budgeting and self-control. Now, budgeting will help manage your money effectively. Budgeting ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മണിയെ നന്നായിട്ട് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റും. അത് നല്ല പണം ഉണ്ടാക്കുന്നവർക്ക് പോലെ ഈ മാനേജിങ് മണി എഫക്റ്റീവ്ലി, നല്ല പൈസയൊന്നും ഇല്ലാത്തുണ്ടെങ്കിൽ എന്ത് മാനേജ് എന്ന് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഈ അടുത്ത് പറയാം. ദാറ്റ് മീൻസ് സാലറി അക്കൗണ്ടിൽ വരുന്നു, എനിക്ക് കൃത്യമായി അറിയാം എൻ്റെ ബാങ്ക് ബാലൻസ് എത്രമാത്രം എത്തിയിട്ടുണ്ട്, അതുവരെ ഞാൻ സ്വൈപ്പ് ചെയ്യും, എനിക്കറിയാം എന്ന് അവൻ കോൺഫിഡൻ്റ് എടുത്ത് പറഞ്ഞു. അപ്പം എനിക്ക് ബഡ്ജറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ കുറെ കണക്ക് നോക്കി അതിനെ പറ്റി പ്രയാസപ്പെടുക. അപ്പം അവൻ ഹാൻസംലി ഏൺ ചെയ്യുന്ന ഒരു ഫെലോ ആണ്, പക്ഷെ ഞാൻ ബഡ്ജറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബഡ്ജറ്റിംഗ് ഒന്നും ഇപ്പം ചെയ്യാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബഡ്ജറ്റിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മണിയെ മാനേജ് ചെയ്യാൻ എഫക്റ്റീവ്ലി. എഫക്റ്റീവ് മണി മാനേജ്മെൻറ്റ് എന്താണ്? നമ്മൾ മണി കൂടും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഒരു ബഡ്ജറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ? ബഡ്ജറ്റിനൊപ്പം ഞാൻ പറഞ്ഞ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സെൽഫ് കൺട്രോൾ. ദാറ്റ് മീൻസ് എന്ത് സെൽഫ് കൺട്രോൾ ആണ് ഇവിടെ വരുന്നത്? ബഡ്ജറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്റൻഷനലി നമ്മൾ കറക്റ്റ് ചോയ്സ് ഓഫ് എക്സ്പെൻസ് അല്ലെങ്കിൽ കറക്റ്റ് ചോയ്സ് ഓഫ് ലൈഫ് സ്റ്റൈൽ, കറക്റ്റ് ചോയ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഗോൾ ഡിറ്റർമൈൻ ചെയ്തിട്ട് അതിനോട് അലൈൻഡ് ആവും. ദാറ്റ് ഇസ് അബൌട്ട് ബഡ്ജറ്റിംഗ്. അത് അലൈൻഡ് ആയാൽ തന്നെ നമ്മൾ സെൽഫ് കൺട്രോളിലേക്ക് വന്നില്ലേ? നമ്മൾ ആ ഇന്റൻഷനൽ ചോയ്സ് നമ്മൾ എടുത്തില്ലേ? അതാണ് ബഡ്ജറ്റ് ആൻഡ് സെൽഫ് കൺട്രോളിൻ്റെ ഒരു റിലേഷൻ. ബഡ്ജറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത്, ഓക്കെ, മനസ്സിലായി. അപ്പോൾ അത് ബഡ്ജറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്രയാണ് ലിമിറ്റ് ആക്കേണ്ടതെന്നുള്ളത് എനിക്ക് അത്യാവശ്യമായ സാധനത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അത്യാവശ്യമായി വേണ്ടുന്ന സാധനത്തിൻ്റെ മുകളിൽ മാത്രം ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫോം ചെയ്യാൻ പറ്റും. അപ്പം എത്ര ഡീവിയേഷൻ ആണ്, എത്ര ടോളറൻസ് ആണ്, ഇതൊക്കെ ഒറ്റയടിക്ക് ബഡ്ജറ്റ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സെൽഫ് കൺട്രോൾ വരില്ല. സെൽഫ് കൺട്രോൾ അതിനൊപ്പം ബഡ്ജറ്റ് ചെയ്യുമ്പോഴാണ് ഈ സെൽഫ് കൺട്രോൾ വരുക. അപ്പം നമ്മൾ പതുക്കെ ഇലനായി നമുക്ക് അതിനെ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരൊറ്റ ഇടത്തിന് ബഡ്ജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് കൺട്രോൾ വരില്ല. അതൊരു പ്രാക്ടീസാണ്. ബഡ്ജറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണക്ക് എഴുതി അതിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ സെൽഫ് കൺട്രോളിലേക്ക്
എത്തിക്കാൻ സാധിക്കും. സോ ബഡ്ജറ്റിംഗ് എന്താണ് കൊണ്ടുവരുന്നത്? സെൽഫ് കൺട്രോൾ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് എന്തൊക്കെ ഇന്റൻഷനിൽ നമ്മൾ ഒരു ഇന്റൻഷൻ ചോയ്സ് ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കും. ഇന്റൻഷൻ ഗുഡ് ചോയ്സസ് സോ ദാറ്റ് യുവർ ഫൈനാൻഷ്യൽ വെൽബീങ് യു കെൻ അച്ചീവ് ദ ഫൈനാൻഷ്യൽ വെൽബീങ്. സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് വർക്ക്. ദി നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫൈനാൻഷ്യൽ ലിറ്ററസി മാറ്റേഴ്സ്. ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി? ദാറ്റ് മീൻസ് ദ നോളജ് അബൌട്ട് ഫൈനാൻസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ. അപ്പോൾ ഇൻഫോംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ റിസ്ക് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ ഔട്ട്കം, അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇൻഫോംഡ് ഡിസിഷൻ. സോ ഫൈനാൻഷ്യൽ ഇതിനകത്ത് അസോസിയേറ്റഡ് എന്തൊക്കെ ഡിസിഷനാണ് ഞങ്ങൾ എടുക്കുന്നത്, അത് നമുക്ക് ഇൻഫോംഡ് ആയിരിക്കും. സോ അതിന് നമുക്ക് എന്താണ് വേണ്ടത്? ഫൈനാൻഷ്യലി ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണോ? ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ, യെസ്. യുനോ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് യുനോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, ടാക്സസിനെ കുറിച്ച്, പിന്നെ പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് ഒരു ചെറിയ ബേസിക് അറിവുണ്ടാകും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുക? നമുക്ക് ചെറുപ്പത്തിലൊന്നും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പഠനവും കാര്യങ്ങളൊന്നുമില്ല. യെസ്, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഒരു ഫൈനാൻസ് എന്താ പറയുക, ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ആവണം. വീട്ടിലല്ല, അറ്റ്ലീസ്റ്റ് എക്കണോമിക്കലി ചുറ്റുവട്ടം നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിയാൻ ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സ്, ഈ പേഴ്സണൽ ഫൈനാൻസ് ഇതൊക്കെ ഒരു കോമേഴ്സ് റിലേറ്റഡ് ആൾക്കാരല്ലേ ചെയ്യുക എന്നുള്ള മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അത് ആക്ച്വലി തെറ്റാണ്. ആക്ച്വലി ഇത് ഇറ്റ്സ് ലൈക്ക് സെൻസ് അല്ലേ, പണം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ സേവ് ചെയ്യണം എന്നുള്ള വേറൊരാളത്ത് പറയും, പക്ഷെ അത് പഠിക്കുന്നതാണ്. പക്ഷെ അത് ചെയ്യുന്നത് ഇൻഫാക്ട് അവർ സ്വന്തം തന്നെയാണ് അല്ലെ. അത് അറിഞ്ഞിട്ട് വേറെ ആളുടെ നിന്ന്, അറിയുന്ന ഒരാളുടെ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടത്. അല്ലാണ്ട് കോമേഴ്സിലെ ആളുകൾ പഠിപ്പിക്കുന്നൊന്നുമില്ല. അത് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സയൻസ് നമ്മൾ എന്ത് പഠിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പേഴ്സണൽ ഫൈനാൻസോ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ലേണിംഗ് എവിടെയില്ല. ഫൈനാൻഷ്യൽ ലിറ്ററസി ആയിട്ട് പണം എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണം എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള എവിടെയും പഠിപ്പിക്കുന്നില്ല. ഈവൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോൾ, ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ പോർട്ട്ഫോളിയോ മാനേജർ പഠിക്കുമ്പോൾ അവർ ഈ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ പഠിക്കുന്നതില്ല. അവർ ഈ പോർട്ട്ഫോളിയോ മാനേജർ എന്താ പഠിക്കുന്നത്? ഈ പറഞ്ഞ യുനോ കീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, കീ ഫൈനാൻഷ്യൽ യുനോ ഇൻഡിക്കേറ്റേഴ്സ് എന്തായിരിക്കും, ഈ റേഷ്യോ അനാലിസിസ് നടത്തിയിട്ട് ഈ റേഷ്യോ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാം. അതിന് ചില 27 റേഷ്യോസ് ഉണ്ടോ, ആ റേഷ്യോയിലൊക്കെ നോക്കിയിട്ടാണ് ഡിസിഷൻ എടുക്കുക. അതല്ലാതെ അത് എടുത്തെങ്കിൽ അത് മതിയോ, അതാണോ ഫോർമുല? അല്ല, അത് ഒരു ബേസിക് എഡ്യൂക്കേഷൻ മാത്രമേ കൊടുക്കുന്നത്. പക്ഷേങ്കിൽ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടി കുറച്ചുകൂടി മുകളിലാണ്. ദാറ്റ് മീൻസ് ഞാൻ ആക്ച്വലി കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിച്ചാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ചുള്ള വിലയും എനിക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ല അതൊക്കെ മനസ്സിലാവുള്ളൂ. അതാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻ, അതാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്ക് സേവ് ചെയ്യണം, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സേവ് ചെയ്യണം, ഇപ്പോൾ ഉള്ള നീഡ്സ് അല്ല, എങ്ങനെയാണ് കമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു നോർമൽ എമൗണ്ട് യുനോ ലൈക്ക് യുനോ ബാങ്കിൽ എഫ് ഡി ഇടുമ്പോൾ എങ്ങനെയാണ് അതിനെ മൾട്ടിപ്ലൈ ആവുന്നത്, ഇതൊക്കെയാണ് നോർമൽ ബേസിക് ഫൈനാൻഷ്യൽ യുനോ എഡ്യൂക്കേഷൻ. ദ ബിഹേവിയർ അതാണ് പഠിപ്പിക്കുന്നത്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കോമേഴ്സ് പഠിച്ചുള്ളവർക്ക് മാത്രമേ ഈ പറഞ്ഞ യുനോ അബൌട്ട് സേവിങ് ഓർ ഇൻവെസ്റ്റിംഗിനെ കുറിച്ചല്ല. സോ ഫൈനാൻഷ്യൽ ലിറ്ററസി മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ യു ഹാവ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അബൌട്ട് ബേസിക് തിങ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്, ടാക്സ് റിലേറ്റഡ്. ടാക്സ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ടാക്സിൻ്റെ എങ്ങനെയാണ് ടാക്സ് അപ്ലൈ ചെയ്യുന്നത് നോക്കേണ്ട, അതല്ല പഠിക്കുന്നത്. ടാക്സ് ആപ്ലിക്കബിലിറ്റി, എത്ര ടാക്സ് ആണ് കട്ടാവുക, എത്ര ടാക്സ്, അത് നമ്മൾ ചില പഠിച്ച ആളുടെ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. അതല്ലേ പറഞ്ഞ കോമേഴ്സ് പറഞ്ഞ ആൾക്കാരെയും നമുക്കറിയാം. അതായത് ചോദിച്ച് ചെറിയ ചെറിയ ഫണ്ടമെന്റൽ കാര്യമാണ് മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ട് എത്ര ടാക്സ് ആപ്ലിക്കബിൾ ആണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കേണ്ട. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, മേ ബി ദോസ് ദാറ്റ് ഇസ് ദ കോമേഴ്സ് പീപ്പിൾ പീപ്പിൾ മേ നോ വെരി വെൽ. ബട്ട് അറ്റ്ലീസ്റ്റ് ഹൗ മച്ച് ടാക്സ് ഇസ് ആപ്ലിക്കബിൾ, അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആൻഡ് അതിന് കണക്കായിട്ടുള്ള നമുക്ക് ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓർ ചോയ്സ് ഓഫ് സേവിങ് ക്യാൻ ബി കെപ്റ്റ്, ആൻഡ് വാട്ട് ഇസ് ദ റിസ്ക്, വാട്ട് ഇസ് ദ ബെനിഫിറ്റ്, ഇതൊക്കെ മനസ്സിലാക്കും. ആൻഡ് ദാൻ ഇറ്റ് വിൽ ആൻഡ് അക്കോർഡിംഗ്ലി യു വിൽ ടേക്ക് യുവർ ഡിസിഷൻ റിലേറ്റിംഗ് ടു യുവർ ഫ്യൂച്ചർ. സോ ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഫൈനാൻഷ്യൽ ലിറ്ററസി അഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് gather all the information so that you get an you will be able to make an informed decision. So that is about this point. The next point is about value of contentment. The value of contentment is what I mean. Contentment is self-satisfied. That means happiness and contentment is not achieved by material possession. Material possession is not achieved by material possession. If you have a sign, you can get a sign, you can get a sign. Happiness and self-satisfaction is not achieved. ഈ വാങ്ങേണ്ട സാധനമാണ്, അത്യാവശ്യം സാധനം വാങ്ങട്ടെ, പിന്നെ എല്ലാം അത്യാവശ്യമായി വരും അല്ലെ. ആഗ്രഹങ്ങൾ അങ്ങനെ കൂടി 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 വരുന്നു, അങ്ങനെയല്ല.
ശരിക്കും മെറ്റീരിയൽ സോറി ശരിക്കും കണ്ടെയ്ൻമെന്റ് ആൻഡ് ഹാപ്പിനെസ് എങ്ങനെയാണ് വരുന്നത്? ഇൻ ട്രൂ സെൻസ് ഹൗ ഡസ് ഇറ്റ് കം? ഇറ്റ് ഈസ് ബൈ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, ഒരു സെൻസ് ഓഫ് ഒരു ക്ലിയർ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, ആൻഡ് പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ് ബസ്. ഈ പറഞ്ഞ കാര്യം ഇല്ലെങ്കിൽ നമ്മൾ പാനിക്കാം. അപ്പൊ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇത് ഉണ്ടെങ്കിൽ യുനോ യു ആർ ആക്ച്വലി ബിൽഡിംഗ് എ വെൽത്ത്. അപ്പൊ അതിന്റെ മുകളിൽ വെൽത്ത് എന്ന് പറയുന്നതാണ് യു ആർ ബിൽഡിംഗ് ഓൺ ഇറ്റ് സ്ലോലി. സോ ദാറ്റ് ഇസ് അബൌട്ട് ദിസ് പോയിന്റ്. ആൻഡ് ദ വെരി ലാസ്റ്റ് പോയിന്റ്, ദ ടെൻത് പോയിന്റ് ഇസ് ബിൽഡിംഗ് വെൽത്ത് ആൻഡ് നോട്ട് റിച്ചസ്, ആൻഡ് നോട്ട് റിച്ചസ്. നോ ബിൽഡിംഗ് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബിൽഡിംഗ് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഗെയിനിങ് ഇനഫ് നോളജ്, യു ആർ ഗെയിനിങ് ഇനഫ് ഹെൽത്ത് ആൻഡ് ആസ് വെൽ ആസ് മണി ദാറ്റ് യു ആർ ബിൽഡിംഗ് ആസ് എ വെൽത്ത് വിച്ച് വിൽ ഗിവ് യു എ സെൻസ് ഓഫ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി. ഫൈനാൻഷ്യൽ ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി വലിയ വലിയ വാക്കുകളാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുനോ യു ആർ ഫൈനാൻഷ്യലി ഫ്രീ ടു മേക്ക് ഗുഡ് ചോയ്സസ്, ഗുഡ് ഡിസിഷൻ. ഫൈനാൻഷ്യൽ ഫ്രീഡം ഓഫ് യുനോ ബിക്കോസ് ഓഫ് ഫൈനാൻസ് യുനോ ഞാൻ ഒരു സ്ഥലത്ത് പെട്ടുപോയി, അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് ഇല്ലാത്ത കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഫ്രീഡമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഫൈനാൻഷ്യലി യു ആർ ഇൻഡിപെൻഡൻറ്റ് ടു മേക്ക് ഡിസിഷൻ. അധികവും ഫൈനാൻസ് ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരാൾ യു കനോട്ട് മേക്ക് എ ഡിസിഷൻ ആൻഡ് ഐ നോ ഫീൽ ഐസൊലേറ്റഡ് ബിക്കോസ് ഓഫ് ദർ ഇസ് നോ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫോർ ദം. സോ ഫൈനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവലാണ് ഇറ്റ്സ് യുവർ യുനോ ഇറ്റ്സ് ഷുഡ് ബി ഓഫ് മേക്കിംഗ് എ വെൽത്ത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഞാൻ പറയുമ്പോൾ ഐ വിൽ നോട്ട് സേ ദാറ്റ് ഐ ആം എക്സ്പേർട്ട് ഇൻ ദിസ്, ബട്ട് യെസ് വാട്ട് എവർ ഐ ഹാവ് എക്സ്പ്ലെയിൻ ഇൻ ദ പോയിന്റ്സ് ഐ ഹാവ് ആർട്ടിക്കുലേറ്റഡ് ഇറ്റ് വെരി കറക്റ്റ്ലി ആൻഡ് ഇറ്റ് ഈസ് എ ലോങ് ജേർണി ടുവാർഡ്സ് അച്ചീവിംഗ് ദാറ്റ്. ഒരു ഫോർട്ട്നൈറ്റിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആയി എന്നുള്ളതല്ല, ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് കണ്ടിന്യൂസ്ലി ആൻഡ് കൺസ്റ്റന്റ് ബേസിസ് ആൻഡ് ദെർ വിൽ ബി ഫോൾസ് ആൻഡ് അപ്സ് ആൻഡ് ഡൗൺസ് യു ഗോ ത്രൂ ദാറ്റ്, ബട്ട് നെവർ ഗിവ് അപ്പ് ബിക്കോസ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഒരു ഓവർ നൈറ്റിൽ അച്ചീവ് ചെയ്യുന്നതല്ല, ഒരു ഫോർട്ട് നൈറ്റിൽ അച്ചീവ് ചെയ്യുന്നതല്ല. ഇറ്റ് വിൽ ടേക്ക് കൺസിസ്റ്റന്റ് ആൻഡ് ദിസ് ഹാസ് ടു ബി ബിൽഡ് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ ഓർ മൈൻഡ് സെറ്റ് ആൻഡ് ദെൻ യു ക്ലോസ്ലി അച്ചീവ് യുവർ ഫൈനാൻഷ്യൽ ഫ്രീഡം ആൻഡ് യു സെക്യൂർ യുവർ ഫൈനാൻഷ്യൽ ഫ്രീഡം. ഫൈനാൻഷ്യൽ ഫ്രീഡം ആൻഡ് നോട്ട് സോറി ബിൽഡിംഗ് വെൽത്ത് ആൻഡ് നോട്ട് റിച്ചസ്. റിച്ചസ് എന്ന് പറഞ്ഞാൽ വിസിബിളി റിച്ച് ആയിരിക്കും. റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വിസിബിൾ ആർട്ടിഫിക്സ് ആണ്. ലൈക്ക് റിച്ച് എന്ന് പറഞ്ഞാൽ കാണാൻ റിച്ച് അല്ലേ? അല്ല, അയാൾ കാണാനും നോക്കണ്ട, അയാൾക്ക് നല്ല റിച്ചാണ് അയാൾ. അയാൾ ചെലവ് ചെയ്ത എമൗണ്ട് അപേക്ഷിച്ച് നോക്കും, നല്ല കാശുള്ള പാർട്ടിയാണ്, അതാണ് റിച്ച്നെസ്. അതിലൊക്കെ ദാറ്റ്സ് ഇനി ഒരു ഗേജ് ചെയ്യാനുള്ള, ഒരു മെഷർ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതാണ് റിച്ച്നെസ് അല്ലെ. ഒരു നല്ല ഐഫോൺ എടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കോളേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിൻ്റെ അടുത്ത് ഐഫോൺ ഉണ്ടെങ്കിൽ ഐഫോണിൽ ഇന്ന് അത്രയും വിലയുള്ളൂ. ഓക്കെ, സോ ഈ തോട്ട് അബൌട്ട് യുനോ ഐ നീഡ് എ സിമ്പിൾ ഫോൺ യുനോ ഐ ബട്ട് ഇപ്പോഴും ഈ ഒരു വയസ്സാകുമ്പോൾ എനിക്ക് അറിയണ്ടേ ഐഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി അറിയാതിരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ ഇഫ് യു ആർ എബിൾ ടു ഏൺ ദാറ്റ്, ദാറ്റ്സ് യുനോ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഓർ എൽസ് വെൻ യു ബിക്കം കേപ്പബിൾ ടു മേക്ക് ദാറ്റ്, യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. സോ വിസിബിളി റിച്ചിൻ്റെ മുകളിൽ പോണ്ട. സോ റിച്ച്നെസ് യുനോ ഇറ്റ്സ് ലൈക്ക് യുനോ നിങ്ങളിപ്പോൾ കപ്പാസിറ്റി ഓർ എനിക്ക് ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം സെക്യൂരിറ്റി ഏൺ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും ഹൈ റിച്ചായി എക്സ്പെൻസീവ് ആയ സാധനം വേണ്ട. ടു ബി റിച്ച് ഐ വോണ്ട് ടു മേക്ക് വെൽത്ത്, സോ ഐ ഫോക്കസ്ഡ് ഓൺ ബൈ എ നോമിനൽ യുനോ സംതിങ് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ മീ, വിച്ച് ഐ ആം ഡെയിലി യൂസ്ഫുൾ, വിച്ച് ഈസ് കോംപ്ലിമെൻറ്റിംഗ് മീ യുനോ ടുവേർഡ്സ് അച്ചീവിംഗ് ദോസ് ഫൈനാൻഷ്യൽ ഫ്രീഡം. സോ ദാറ്റ് ഇസ് ഇനഫ്. വൈ ഫോക്കസ് ഓൺ റിച്ച്? ഫോക്കസ് ഓൺ ബിൽഡിംഗ് വെൽത്ത് അല്ലേ? അല്ലെ, വിസിബിളി നല്ല വേഷം ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ റിച്ച് ആവുള്ളൂ. പക്ഷേ വിസിബിളി നല്ല വേഷം ഇട്ടുന്നതിന് എന്താണ്, നമുക്ക് അട്രാക്ട് ചെയ്യാം മീൻസ് യു നോ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ഓർ പീപ്പിൾ ഓപ്പോസിഷൻ, കല്യാണം, ഇതൊക്കെ അട്രാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് ജോലി, ഇതൊക്കെ അട്രാക്ട് ചെയ്യുമോ? അല്ലെങ്കിൽ നല്ലൊരു കമ്പാനിയൻ, ഓക്കെ, നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ, എലീറ്റ് ഫ്രണ്ട് സർക്കിൾ അട്രാക്ട് ചെയ്യുമോ? യു ഷുഡ് വെയർ ഗുഡ് ക്വാളിറ്റി ഡ്രസ്. പക്ഷേ ഗുഡ് ക്വാളിറ്റി ഡ്രസ് നീ പറഞ്ഞല്ലോ, അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ഓഫ് ആസ് റിച്ച്നെസ് യു നോ ഐ ഹാവ് മെനി തിങ്സ് ഇൻ പൊസിഷൻ വിച്ച് ഷോസ് ഇൻ ട്രൂ സെൻസ് ദാറ്റ് ഐ ആം റിച്ച്, വിൽ യുനോ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് ഉണ്ട് കുറേ. സോ ഡോണ്ട് ഫോക്കസ് ഓൺ ദാറ്റ്. സോ അൾട്ടിമേറ്റ് എയിം ഷുഡ് ബി ഫോക്കസിംഗ് ഓൺ ബിൽഡിംഗ് വെൽത്ത്, സോ വിച്ച് യു വിൽ നോട്ട് മേക്ക് ഇറ്റ് ഓവർ നൈറ്റ്, ബട്ട് സ്ലോലി ആൻഡ് സ്റ്റഡിലി യു വിൽ ബി മൂവിംഗ് ടുവേർഡ്സ് യുവർ അൾട്ടിമേറ്റ് ഗോൾ. സോ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ് സൈക്കോളജി ഓഫ് മൈൻഡിന്റെ ഒരു ഹൈലൈറ്റ്. സോ ഇൻ എ നട്ട്ഷെൽ ഐ ഹാവ് പുട്ട് ഓൾ ദീസ് പോയിന്റ്സ് ഫോർ യു ഫോർ യുവർ യുനോ understanding. Hope you have liked this video. If you like this content, please do hit a like button, do share it with your friends and share maximum as possible, and do not forget to subscribe to the channel, because this video is very very free for you, and by subscribing to the channel you're going to help me out, motivate me to make much more insightful videos, and in a true sense there is more insightful videos in this channel. Comrade CEO, go check it out so that you feel motivated and wonderful. So until then, this is Amit signing off. Stay tuned for the next video on this channel. So stay healthy, stay motivated, and stay connected. Thanks a lot for watching this.